इत्र वलिय मामो अल पदीजे ई मरम इत्र पेट इत्र वलुदाय चाचु वलुदाय मरमल नम्मलो चेरुदाय इतर भूकंप मनुष्य चुनाव हलो हा हा सिटी हॉस्पिटल चाचु वेगम आ मीनि ओड अदिन्दे वालिल कैरी पिडिक्क डायमंड्स ज्वलिक्कुन्नत कंडो इत विट्ट ഞാൻ കാശാക്കും കോടീശ്വരനാകും ആരെങ്കിലും എന്നെ കണ്ടോ കാട്ടിലാടുന്ന മയിലിനെയും സിറ്റിയിലെ ചാലാക്ചോറിനെയും ആർക്കും പിടിക്കാൻ കഴിയില്ല അല്ല നമ്മൾ ഇപ്പോ എവിടെയാ വന്നിരിക്കുന്നത് ഇതെല്ലാം വലിയ ഡയമണ്ട്സ് ആണെന്നാ തോന്നുന്നത് ഞാൻ എന്തായി കാണുന്നത് ചാച്ചാ ബദീച്ച എങ്ങനെയാ ഇത്ര ചെറിയതായി മാറിയത്
നിങ്ങളെ രണ്ടാളും ചേർന്ന് എന്നെ ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ട് ചാച്ചാ ബദീച്ച ഇന്ന് ഞാൻ നിങ്ങളെ ഉറുമ്പിനെ ചവിട്ടി അരയ്ക്കുന്നത് പോലെ ചവിട്ടി അരയ്ക്കും അവരെങ്ങോട്ടാ പോയത് നമ്മളീ ചാലാച്ചോറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ നോക്കിയത് പക്ഷെ അവസാനം ഇപ്പോ നമ്മൾ അവന്റെ മേത്താണ് തൂങ്ങി കിടക്കുന്നത് ശരിയാ ചാലാച്ചോർ നമ്മളെ എല്ലാ സ്ഥലത്തും അന്വേഷിക്കും പക്ഷെ അവൻ തന്റെ ബോഡിയിൽ ഒരിക്കലും തേടില്ല വലുതായാലും ശരി ചെറുതായാലും ശരി ഈ ചാച്ചാ ബദീച്ച എപ്പോഴും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇത് മംഗളൂരിന്റെ ഫോണാണല്ലോ ഡയമണ്ടിന്റെ ഡീലിന് വേണ്ടിട്ടാ ചാച്ചാ ബദീച്ചയുടെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം ആദ്യം ഈ ഡയമണ്ട്സിന്റെ ഡെലിവറി അങ്ങ് ചെയ്തേക്കാം ഹലോ ഇപ്പൊ ഞാൻ ബന്ദൂക് നിജിക്ക് കോൾ ചെയ്തിരിക്കുക ഹലോ മംഗളു ഡയമണ്ട്സ് എന്റെ കയ്യിലുണ്ട് നീ കാശ് എടുത്തോണ്ട് ഞാൻ പഴയ ഫാക്ടറിയിലേക്ക് വന്നേക്ക് ഷാർപ്പ് 3 മണിക്ക് എന്താ മനസ്സിലായല്ലോ കാട്ടിലാടുന്ന മയിലിനെയും സിറ്റിയിലെ ചാലാച്ചോറിനെയും ആർക്കും പിടിക്കാനാവില്ല മെഹദൂർ വേഗം ജീപ്പെടുക്ക ഫോണിന്റെ ക്രോസ് കണക്ഷനിലേ ചാലാച്ചോറിന്റെ ഒരു പ്ലാനിംഗ് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിരിക്കുക വേഗം വാ വേഗം ഈ മംഗളം എന്താ ഇനിയും വരാത്തത് എപ്പോഴും ലേറ്റ് ആക്കുന്നുവല്ലോ ചാച്ചു പെട്ടെന്ന് റിംഗ് ചെയിനിൽ കയറി പിടിക്ക ഈ മംഗളു എവിടേക്കാ പോയത് ചാച്ചു ഇപ്പോ വിൻചാൽ മേലോട്ട് വലിക്ക എന്റെ ടോട്ടൽ മേക്കപ്പും സ്പോയിൽ ആയി പോയി ബഹദൂർ കണ്ണാടിയടെ ഹലോ ബന്ദൂക് നീജി ഞങ്ങൾ എവിടെയാണ് ഉള്ളത് നിങ്ങളുടെ തൊപ്പിക്ക് മുകളിൽ ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങൾ ചെറുതായി പോയതാ ഞാൻ എന്തായി കാണുന്നത് സ്വപ്നമാണോ രണ്ടാളും ചെറുതായി മാറിയതേ ചേടാ ഒരു പ്രശ്നവുമില്ല എനിക്ക് മനസ്സിലായി ഇതിന്റെ എല്ലാം കാരണം ആ കോച്ചിയുടെ കണ്ടുപിടുത്തമായിരിക്കും ഹലോ എടാ കോച്ചി താൻ എന്ത് ഗുലുമാലാടോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ ചാച്ചാ ബദീജ ഉറുമ്പിനെ പോലെ ചെറുതായി പോയി അറിയാമോ വേഗം ആന്റിഡോട്ടുമായിട്ട് ആ പഴയ ഫാക്ടറിയിലേക്ക് വന്നേക്കും പക്ഷെ ഒരു കാര്യം ഓർമ്മ വെച്ചോ കാട്ടിലാടുന്ന മയിലിനെയും സിറ്റിയിലെ ചാലാച്ചോറിനെയും ആർക്കും ഒരിക്കലും പിടിക്കാൻ കഴിയില്ല വരൂ ചാച്ചു നമുക്ക് ആ ബന്ദൂക് നിജിക്ക് ഹെൽപ്പ് ചെയ്യാം ഓക്കെ ആരാണ് ഇമ്മാല് രക്ഷപ്പെടാൻ പറ്റില്ല ഇൻസ്പെക്ടർ മാഡം ഞാനിത് ആൾട്ടർനേറ്റീവ് മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ചാച്ചാ പത്തിച്ച എവിടെയാണ് ഇവന്മാര് രണ്ടുപേരും നമ്മൾ ചേർത്ത് വെച്ച പഞ്ചസാര മോഷ്ടിച്ചുകൊണ്ടുപോവാ പിടിക്കുമാരെ ഇവന്മാരെ വിട്ടേക്കരുത് നമ്മളിന്ന് ശരിക്കും കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നത് അതെ കോജി സിംഗ് സാറേ പെട്ടെന്ന് ഞങ്ങളുടെ മേത്ത് ആന്റിഡോട്ട് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്യൂ എന്നിട്ട് ഞങ്ങൾ പഴയതുപോലെ മാറ്റൂ ചാച്ചാ പതിജ ഞാൻ ഈ മരുന്ന് അവരുടെ മീതെ സ്പ്രേ ചെയ്യട്ടെ നമ്മളെ പോലെ ചെറിയ സൈസായ ഇവന്മാര് പെട്ടെന്ന് തന്നെ വലിയ സൈസായി മാറിയത് ഇന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി ഒരു മനുഷ്യന്റെ അടയാളം അവന്റെ പൊക്കുമോ സൈസും അല്ല അവന്റെ ബ്രെയിൻ പവറാണ് ആ
ഗോജി സിംഗ് സാറേ, നിങ്ങൾക്ക് എപ്പോഴാ ഇതുപോലെ ബൈക്ക് റേസ് ചെയ്യണോ ആഗ്രഹം തോന്നിയത്? ഇത് ബൈക്ക് റേസിംഗിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഇതെന്റെ പുതിയ കണ്ടുപിടുത്തമാണ്. ഞാൻ ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് വേണ്ടി മാർസിലേക്ക് പോവാൻ പ്ലാൻ ചെയ്യുകയാണ്. അവിടുത്തെ ഗ്രാവിറ്റി വളരെ കുറവാണ്, അത് കാരണം മനുഷ്യൻ അവിടെ കാറ്റിൽ പറന്നു നടക്കും. പക്ഷേ എന്റെ ഈ ബൈക്ക് ഉണ്ടല്ലോ, കുറഞ്ഞ ഗ്രാവിറ്റിയിൽ പോലും ഒട്ടി നിൽക്കുന്നതാണ്. നിൽക്കോ, ഞാൻ ഇതിന്റെ ഒരു ഡെമോ കാണിക്കുന്നു. ഭൂമിയിൽ ഇതിന്റെ ഡെമോ എങ്ങനെയാ തരാൻ പോകുന്നത്? ഇവിടെ ഗ്രാവിറ്റി കൂടുതലല്ലേ? നീ പറഞ്ഞത് ശരിയാണ് ബദീജെ. അതുകൊണ്ട് എന്റെ ഈ പുതിയ മെഷീൻ എന്റെ ഈ ടോട്ടൽ ലാബിലും വ്യത്യസ്തമായ റേസ് പടരും. അത് ലാബിലെ ഗ്രാവിറ്റി മൊത്തമായിട്ടും കുറച്ചേക്കും. ഇപ്പോഴെല്ലാ ഡോറും ഞാൻ ക്ലോസ് ചെയ്തു. ഇവിടുന്ന് കാറ്റ് പുറത്തേക്ക് പോകാതെ നോക്കണം. കോജി, നിന്റെ ഈ കണ്ടുപിടുത്തം ഉണ്ടല്ലോ, എന്റെ കയ്യിൽ ഒരു പ്രാവശ്യം കിട്ടിയാ മതി, പിന്നെയുണ്ടല്ലോ എന്റെ കളി വേറെ ലെവലായിരിക്കും. ഗ്രാവിറ്റി കുറയുമ്പോ എന്തൊരു രസമല്ലേ. എനിക്ക് തോന്നുന്നത് ഞാൻ എവിടെയോ പറക്കുന്ന പോലെ തോന്നുന്നു. ഇപ്പൊ ഞാൻ ഈ ലോ ഗ്രാവിറ്റിയുടെ റേസ് ഫണ്ടൂസ് നഗർ മുഴുവനും സ്പ്രെഡാക്കാൻ പോവാ. പിന്നെ ഞാൻ ഈ ബൈക്കും എടുത്ത് കണ്ണിൽ കണ്ടതെല്ലാം മോഷ്ടിച്ചോണ്ടങ്ങ് പോകും. പിന്നെ ആർക്കും എന്നെ ഒരിക്കലും പിടിക്കാനാവില്ല, കാരണം കാട്ടിലാടുന്ന മയിലിനെയും സിറ്റിയിലെ ഈ ചാലക് ചോറിനെയും ആർക്കും പിടിക്കാനാവില്ല. ഓ, പാസ്വേഡ് വേണോ? ഇതൊക്കെ എനിക്ക് വളരെ ഈസിയായ കാര്യങ്ങളാണെന്നേ. ഇതെന്താ പറ്റിയത്? ലോ ഗ്രാവിറ്റി റേസ് എല്ലാം ടോട്ടൽ ഫണ്ടൂഷ് നഗറിലേക്ക് മൂവ് ചെയ്യുകയാണല്ലോ. ഈ ചാലക് ചോർ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? നീ എങ്ങോട്ട പോകുന്നത്? എന്നെ രക്ഷിക്കൂ. അല്ല, ഇതെന്താ സംഭവം? നമ്മളൊക്കെ എന്താ ഇങ്ങനെ പറക്കുന്നത്? ഏതായാലും എന്റെ മേക്കപ്പ് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, ഇനി അതും കൂടി ഒന്ന് പറന്നു പോയാലോ. നശിച്ച സാധനം എന്റെ ലിപ്സ്റ്റിക്കും കൊണ്ട് അങ്ങ് പോയല്ലോ. പോത്തിന്റെ വയൽ എന്റെ ലിപ്സ്റ്റിക്കോ? അയ്യോ, ഇതെന്താ പറ്റിയത്? നമ്മുടെ ആഹാരം എന്താ ഇങ്ങനെ പറക്കുന്നേ? ആഹാരം വിട്ടേക്ക്, നോക്ക്, നമ്മൾ പറക്കാണ്. ഞാനിത് എന്തോ പണിയാണോ കാണിച്ചത്? മൊത്തം ടൊമാറ്റോ സോസ് എടുത്ത് എന്റെ മുഖത്താണല്ലോ അടിച്ചത്. ഒരൊറ്റ ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ. അല്ല, ഞാനിതെന്തോ പമ്പരം പോലെ കിടന്ന് കറങ്ങുന്നത്. എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അത് എന്തായാലും സംഭവം കൊള്ളാം. വളരെ റിലാക്സ് ആയിട്ട് കാറ്റിൽ അങ്ങ് പറന്നു പോവാം. ഇനി ബസ്സിനും ഓട്ടോനൊക്കെ കാശ് കൊടുക്കുന്ന ആവശ്യമില്ലല്ലോ. ആ, കൊള്ളാമല്ലോ, ഫ്രീ ആയിട്ട് ആഹാരവും കിട്ടുന്നു. ഫ്രീ ഹോം ഡെലിവറി എന്ന് കേട്ടിട്ടുണ്ട്. ഫ്രീ ആഡ് ഡെലിവറി ഞാൻ ആദ്യമായിട്ട് കാണുക. ഇന്ന് വളരെ ഭാഗ്യമുള്ള ദിവസം എന്നാ തോന്നുന്നത്. ഓ, സമോസ പറന്നു വന്ന് എന്റെ വായന്റെ അകത്ത് കേറിയിരിക്കുക. നമ്മുടെ ജീപ്പ് കാറ്റിൽ പറക്കുകയാണല്ലോ, പക്ഷേ ഈ ചാലച്ചോറിന്റെ ബൈക്ക് മാത്രം റോഡിന്റെ മുകളിൽ എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇതിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ഹലോ, ഹേ ബദീജ, ഇതൊക്കെ എന്തായി നടക്കുന്നത്? എന്തേ, ലോ ഗ്രാവിറ്റി സ്പ്രെഡ് ആയിരുന്നോ? അത് ആന്റി ഗ്രാവിറ്റി ബൈക്കോ? ആ കോച്ചോട് പറഞ്ഞ ആദ്യം ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ അല്ലെങ്കിൽ റേസ് ഫണ്ടോസ് നഗർ മുഴുവനും പടർന്നങ്ങ് കേറും. അതെ, ഞാനിത് ശരിയാക്കണമെങ്കില് ഞാൻ ആദ്യമേ ഈ മെഷീന്റെ മുൻപിൽ ഇരിക്കണം. പക്ഷെ ഇവിടെ എന്റെ മെഷീനും പറക്കുകയാണല്ലോ. ഈ മെഷീന്റെ വയറ് കറ്റുപോയി, ഇതെല്ലാത്തിന്റെയും കൂടെ ഞാനും പറക്കുകയാണ്. അതിനൊരു വഴിയുണ്ട്. കൊള്ളാലോ, പ്രതീക്ഷയുടെ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്.
ഇപ്പോഴൊക്കെ ഇനി ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം ഓക്കേയാക്കും. അതിനു മുമ്പ് ഞാൻ പുറത്തേക്ക് പോയി ഫണ്ടൂഷ് നഗറിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് നോക്കിയിട്ട് വരാം. ഞാൻ ഈ ബൈക്കിന്റെ മേളിൽ തന്നെ ഇരിക്കും. ടോട്ടൽ ഫണ്ടൂഷ് നഗറും കൊളയടിച്ചങ്ങ് പോകും. ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും എന്നെ ഒരിക്കലും പിടിക്കാനാവില്ല. കാട്ടിലാടുന്ന മയിലിനെയും സിറ്റിയിലുള്ള ഈ ചാലക് ചോറിനെയും ആർക്കും ഒരിക്കലും പിടിക്കാനാവില്ല. എന്റെ മൊത്ത പണവും മോഷ്ടിച്ച് അതാ അവൻ ചെല്ലുന്നു. ചാച്ചാ ബദീജ, ഇതുപോലെ കാറ്റിൽ പറന്ന് പറന്ന് നടക്ക്. ഞാൻ ഈ ഫണ്ടൂഷ് നഗറിലെ മൊത്തം പണവും അങ്ങ് അടിച്ചു മാറ്റി പോകുമെന്നേ. ഇതൊക്കെ കാണുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല. അറിയാലോ, കാട്ടിലാടുന്ന മയിലിനെയും സിറ്റിയിലുള്ള ഈ ചാലച്ചോറിനെയും ആർക്കും ഒരിക്കലും പിടിക്കാനാവില്ല. ഇന്നത്തെ ദിവസം വളരെ മോശമാണ്. എന്റെ മൊത്ത പണവും ബാങ്കിലായിരുന്നു. ആ നശിച്ച ചാലച്ചോർ എല്ലാം മോഷ്ടിച്ചോണ്ടുപോയി. ചാലാക്ചോർ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും അവൻ ജയിക്കില്ല. ബൊമ്മി ആന്റി, നിങ്ങൾ നിങ്ങളുടെ ജ്വല്ലറി എല്ലാം എടുത്ത് കാറ്റിൽ വീശിയെറിഞ്ഞേക്ക്. നീ ഇതെന്താ പറയുന്നത് ബത്തിജയൽ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ പറയുന്നത് വിശ്വസിക്ക്. നിങ്ങളുടെ ജ്വല്ലറിക്ക് ഒന്നും സംഭവിക്കില്ല. എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ജ്വല്ലറി തിരിച്ചു തരാം. ഇത് ബദീജയുടെ വാക്കാണ്. നിങ്ങൾ എല്ലാവരും എന്റെ ഈ ബദീജയെ ദയവ് ചെയ്ത് വിശ്വസിക്കൂന്നേ. അയ്യോ, ഇത് നോക്കു ബല്ലാജി, എന്റെ ജ്വല്ലറി എല്ലാം പറക്കുന്നു. അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. ചേടാ, ഇതെന്താ? ഒരു ജ്വല്ലറി എന്നെ തെരഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതും കൂടി എടുത്തോണ്ടങ്ങ് പോയേക്കാം. നീ എപ്പോഴും ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോഴതിനു പകരം ഞാനിത് വെച്ചോളാം. അത്യാഗ്രഹം സർവനാശം. ചാലാക്ചോർ എന്റെ വലയിൽ കുടുങ്ങിപ്പോയി. ബൈക്കിലിരുന്ന് നീ വലിയ ഹീറോ ആണെന്ന് കരുതിയല്ലേ? പക്ഷെ നീ സീറോയാണ്, ഞങ്ങളോ ഹീറോയാണ്. എന്തടാ, മനസ്സിലായോ? നീ എന്തായി പറഞ്ഞത്? ഈ ചാച്ചായ്ക്കും ബദീജയ്ക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അല്ലേ? അതെ ചാച്ചാ, ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. ഗ്രാവിറ്റി ഉണ്ടെങ്കിലും ശരി, നോ ഗ്രാവിറ്റി ആണെങ്കിലും ശരി, ധൈര്യമുണ്ടെങ്കില് എന്നോട് ഏറ്റുമുട്ടി എന്നെ ജയിച്ച് കാണിക്ക. എന്നാൽ കോമ്പറ്റീഷൻ അങ്ങ് തുടങ്ങാടോ. ചാച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഓ യെസ്, ഇനി ലോ ഗ്രാവിറ്റിയുടെ പവർ പെട്ടെന്ന് അങ്ങ് തീരും. ഇതെന്താ പറ്റിയത്? എന്റെ മെഷീൻ ശരിക്കും വർക്കാവുന്നില്ലെന്ന് തോന്നുന്നു. ഇതിപ്പോ ഏതാണ്ട് മിന്നി മിന്നി കത്തുന്ന ട്യൂബ് ലൈറ്റ് പോലെ ആയല്ലോ. എന്താ ചെയ്യേണ്ടത്? ഇതാണോടോ തന്റെ കിക്ക്? അയ്യോ, എന്റെ പൊറോട്ട, ചുടു ചൂടൻ പൊറോട്ട. കാലക്കി ചാച്ചു, ഇവിടെ ഗ്രാവിറ്റി ഇല്ല. ഞാൻ വീഴാതെ രക്ഷപ്പെട്ടു. ഞാൻ താഴെ വീഴാതെ രക്ഷപ്പെട്ടു. ഹലോ ബദീജേ, ഞാനിപ്പോ മെഷീന് ഫുൾ ആൻഡ് ഫുൾ റെഡിയാക്കി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ടോട്ടൽ ഫണ്ടൂഷ് നഗറിലും ഗ്രാവിറ്റി വന്നു തുടങ്ങും. ചാച്ചു, എത്ര താഴേക്ക് പോകാൻ പറ്റുമോ അത്രയും താഴേക്ക് പോയിക്കോ. കളിച്ചതൊക്കെ മതിയുടെ ചാലാച്ചോ, നീ ജയിലിൽ ചെന്നിട്ട് പറക്ക്. കൂടാവൻ വെള്ളം കുടിച്ചേ പറ്റൂ. എതിരാളികളെ നമ്മളങ്ങ് പന്താടി കളഞ്ഞില്ലേ?
होगा बुरा नतीजा, बड़े बड़ों की छुट्टी कर दे चाचा और भतीजा। चाचा और भतीजा, चाचा और भतीजा, चाचा और भतीजा।